പ്രപഞ്ച സൃഷ്ടി മുതൽ പിന്നിട്ട വഴികളിലേക്ക് ഇനി നാം ഒന്ന് തിരിഞ്ഞു നടക്കുകയാണ്. ദൈവത്തോടൊപ്പം പറുദീസയുടെ സന്തോഷം അനുഭവിച്ച നാം പിശാചിന്റെ കൗശലങ്ങൾക്ക് വശംവദരായി സ്വർഗം നഷ്ടപ്പെടുത്തിയപ്പോൾ രക്ഷകന്റെ വാഗ്ദാനം സഹരക്ഷകയായ പരിശുദ്ധ മറിയത്തിലൂടെ പൂർത്തിയാക്കി പരിശുദ്ധ സഭയിലൂടെ ആ പറുദീസ ആസ്വാദനം നാം വീണ്ടും അനുഭവിക്കുന്നു. ഇത് ഒരു വഴികാട്ടി. പറുദീസ ആസ്വാദനം നമുക്കൊരിക്കലും നഷ്ടമാകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. മനുഷ്യവചസ്സുകളാൽ അലങ്കൃതമായ വർണ്ണനകളൊന്നും മതി വരാത്ത മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കരവേലയായ പ്രപഞ്ചം സൃഷ്ടികൾക്ക് വേണ്ടി സൃഷ്ടികർത്താവായ ദൈവമൊരുക്കിയ സ്നേഹ സമ്മാനം പറുദീസ. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സ്മരണകളുണർത്തുന്ന ദൈവത്തിൻ്റെ പൂന്തോട്ടം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് അവിടുത്തെ അഭീഷ്ടമനുസരിച്ച് സ്വർഗീയ പറുദീസ അവന് സമ്മാനമായി നൽകി. ആസ്വാദനത്തിൻ്റെ പാരമ്യത്തിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കും വിധം ദൈവം അത്രമാത്രം പറുദീസയെ മനോഹരമാക്കി. പറുദീസ പറുദീസ ദൈവത്തിൻ ഭവനമാ പറുദീസ 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 ദൈവത്തിൻ ഭവനമാ പറുദീസ സ്വർഗീയ പൂന്തോട്ടം പറുദീസ അഴലില്ല സ്നേഹം മർത്യനു നൽകി കനിവായി തീർന്നു പറുദീസ സിംഹാസനം പറുദീസ പറുദീസ ദൈവത്തിൻ ചൈതന്യ പൂവിലും പുൽക്കൊടിയിലും ആകാശത്താഴ്വരയോളം നിറഞ്ഞൊഴുകുന്നു പറുദീസ പറുദീസ ദൈവത്തിൻ സ്വർഗീയ പൂന്തോട്ടം പറുദീസ അഴലില്ല സ്നേഹം മർത്യനു നൽകി കനിവായി തീർന്നു പറുദീസ. പറുദീസ ആസ്വാദനത്തിലൂടെ കടന്നുപോയ മനുഷ്യൻ വിലക്കപ്പെട്ട കനി ഒഴുകി എല്ലാം രുചിച്ചെറിഞ്ഞു. മനുഷ്യനും അവനു കൂട്ടായി ദൈവമൊരുക്കിയ ഇണയും രുചിച്ചതെല്ലാം ആസ്വദിച്ച് അതെല്ലാം അവർക്കായി ഒരുക്കിയ പറുദീസ സ്ഥാപകനായ ദൈവം തന്നെയായിരുന്നു. സ്നേഹപൂർവം അവിടെ നിന്നെപ്പോഴും അവരുടെ കാതുകളിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു, മകനേ മകളേ ആദം, മകനെ ആദം, ഹൗവ മകളെ ഹൗവ. ആദം ആദം, നീ ആ സ്വരം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് ഹൗവ. അത് നമ്മെ എപ്പോഴും സ്നേഹത്തോടെ വിളിക്കുന്ന എൻ്റെ പിതാവിൻ്റെ സ്വരമല്ലേ? എനിക്കത് കേൾക്കാം.
ആദം, അത് ആ സ്വരമല്ല, മറ്റാരുടെയോ ആണ്. എന്നെ ആ സ്വരം വല്ലാതെ ആകർഷിക്കുന്നു. മകളെ, ഹവ്വ, നീ പറഞ്ഞത് സത്യമാണ്. ഇതുവരെ പിതാവിന്റെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എന്റെ വാക്കുകൾ കേൾക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ സംതൃപ്തനാണ്. എന്റെ സ്വരം മനുഷ്യർ തിരിച്ചറിഞ്ഞ ദിനം. ദൈവം തന്നതിനപ്പുറം ഞാൻ നിങ്ങൾക്കായി ഒരു സമ്മാനം ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് മുമ്പേ പർദീസായിലുണ്ടായിരുന്നവൻ. ദൈവത്തെ പോലെ ശക്തി ആർജിച്ചു എന്ന ഒറ്റ കാരണത്താൽ പുറന്തള്ളപ്പെട്ടവൻ. നീ എന്നോടൊപ്പം ചേർന്നാൽ, എന്റെ പാത സ്വീകരിച്ചാൽ നീയും സ്വതന്ത്രയാകും. നിന്റെ തലമുറ അവർക്കിഷ്ടമുള്ളത് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഈ സന്തോഷ വാർത്ത പോയി ആദത്തെ അറിയിക്കൂ, അവനും സന്തോഷിക്കട്ടെ. സ്വർഗപിതാവിൻ വജസ്സുകൾ നിന്ദിച്ച് ആദിപാപത്താൽ നഷ്ടപ്പെടുത്തി വിലയറിയാതെ എരിഞ്ഞുടച്ചു വെളിച്ചത്തെ ഇരുളായി തീർത്തുവല്ലോ പറുദീസയിൽ നിന്നകന്നുവല്ലോ പറുദീസയിൽ നിന്നകന്നുവല്ലോ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. നീ 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 പോ. എന്റെ ജീവശ്വാസം എന്റെ പിതാവിൻ്റെതായിരുന്നു. തെറ്റേത്, ശരിയേത്, ഈ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് ഇപ്പോഴെനിക്ക് ശ്വാസം മുട്ടുന്നു. എന്റെ പിതാവ് എനിക്ക് തന്ന സ്നേഹ സമ്മാനം, എന്റെ പറുദീസ, അതെനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. എന്റെ പിതാവിന്റെ സ്നേഹ ശബ്ദം അതെനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഞാനിപ്പോൾ എവിടെയാണ്? ആരാണ് എന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത്? മണ്ണിൽ നിന്നും മണ്ണിലെത്തും വരെ മല്ലടിച്ചു നീ ജീവിച്ചിടും. മണ്ണിൽ നിന്നും മണ്ണിലെത്തും വരെ മല്ലടിച്ചു നീ ജീവിച്ചിടും. കൃത്തിൽ വീണ ആവിത്തിൽ നിന്നും വിലാപങ്ങളെന്നും ഉയരുന്നു. ദേശങ്ങൾ ദുഃഖഭരിതങ്ങളെന്നും മാറാതെ പിൻപേ വന്നിടുന്നു. മാറാതെ പിൻപേ വന്നിടുന്നു. മാറാതെ പിൻപേ വന്നിടുന്നു. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. ശത്രുവിൻ്റെ തല തകർക്കാൻ ഇതാ ഒരു രക്ഷകനെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. രക്ഷകനായി എൻ്റെ പ്രിയപുത്രനെ ഞാൻ ലോകത്തിലേക്ക് അയക്കും. പുതുയുഗ പിറവിയായി ഭൂവിൽ
മനുഷ്യന് നഷ്ടമായ പറുദീസ പുനഃസ്ഥാപിക്കാൻ ദൈവം അതിയായി ആഗ്രഹിച്ചു. കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ ആഗ്രഹ നിർവഹണത്തിനായി പ്രവാചകന്മാരെയും നേതാക്കന്മാരെയും രാജാക്കന്മാരെയും നിയോഗിച്ചു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിലൂടെ തുടങ്ങിവെച്ച ഈ രക്ഷാകര പദ്ധതി പൂർണ്ണമാക്കപ്പെട്ടത് ദൈവപുത്രനായ യേശുക്രിസ്തു എന്ന രക്ഷകന്റെ പിറവിയിലൂടെയായിരുന്നു. അബ്രഹാം മുതൽ യേശു വരെ. മോനെ മോനെ ഇസഹാക്കേ, മോനെ ഇസഹാക്കേ, നീ എവിടെയാ? അപ്പാ, അപ്പം പേടിച്ചു പോയോ? എന്താ അപ്പന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നേ? ഞാൻ വിളിച്ചിട്ട് വരാഞ്ഞത് കൊണ്ടാണോ? എന്നെ കാണാതെ ഇരുന്നപ്പോ അപ്പൻ ഇത്രമാത്രം വിഷമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി ഒരിക്കലും ഞാൻ അപ്പന്റെ അടുത്ത് നിന്ന് പോവില്ല, കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. എനിക്കറിയാം മോനെ, ദൈവം, പിതാവായ ദൈവം, നിന്നെ എനിക്ക് തന്ന ദൈവം, ആ ദൈവം അനുഗ്രഹിച്ച് നീ എന്നും അപ്പനോടൊപ്പം ഉണ്ടാകും. അതിരിക്കട്ടെ അപ്പാ, നമ്മൾ ഈ വിറകുമായിട്ട് എങ്ങോട്ടാ? ഇനി എത്ര ദൂരം നമുക്ക് ഈ യാത്ര തുടരേണ്ടി വരും? എന്തു പറ്റും മോനെ, വിറകിന്റെ ഭാരം കൂടുതലാണോ? സാരമില്ല, ഞാൻ എടുക്കാം. നീ വഹിക്കുന്ന വിറകിനേക്കാൾ ഭാരം ഇപ്പോൾ എന്റെ മനസ്സിനുണ്ട്. അത് സാരമില്ലപ്പാ, കുറച്ചു ദൂരം കൂടിയല്ലേ ഉള്ളൂ, ഞാൻ തന്നെ എടുത്തോളാം. പിന്നെ വിറകുമായി ഞാൻ വീണു പോയ എന്നെ എടുക്കാൻ എന്റെ അപ്പനുണ്ടല്ലോ, അത് മതി. മകനെ, ദൈവം കാണിച്ചു തന്ന ആ മലയുടെ മുകളിലാണ് നമുക്ക് പോകേണ്ടത്. അവിടെ അവിടത്തേക്ക് ഒരു ബലി അർപ്പിക്കണം. എനിക്ക് സന്തോഷമായപ്പാ, ബലിയർപ്പിക്കാൻ അപ്പൻ എന്നെയും കൂട്ടിയല്ലോ. അപ്പാ, ബലിക്ക് വിറക് മാത്രം പോരല്ലോ, കുഞ്ഞാടെവിടെ? അല്ല,
പറുദീസയിലേക്ക് നയിക്കാൻ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ അമ്മ. അതേ, നിങ്ങളിപ്പോൾ വാഴിക്കാൻ പോകുന്ന രാജാവിന്റെ പ്രജകളിൽ ഒരാൾ ഇതാ നമ്മുടെ പിന്നാലെ ഉണ്ട്. പിടിച്ചു കൂടെ വാഴിച്ചാലോ? നീ ചെന്ന് ചോദിക്ക്, അവൻ തന്നെയാണോ എന്നറിയാം. നല്ല രസമായിരിക്കും, ഒന്നിനെ വെച്ചേക്കരുത്. ഇനി ഈ ശബ്ദങ്ങൾ ഇവിടെ കേൾക്കരുത്. അതേ അതേ, എവിടെ തിരഞ്ഞാലും ഒരു ക്രിസ്തുവും അവന്റെ കുറെ തത്വങ്ങളും, അതും വിശ്വസിച്ച് കൂടെ കുറെ ദരിദ്രവാസികളും, എല്ലാറ്റിനെയും പിടിക്കണം. എന്നാലേ ഇനി അവന്റെ പേര് പറയുമ്പോ ജനം ഭയക്കൂ. ശരിയാണ് ശരിയാണ്, ഇല്ലെങ്കിൽ ഇവന്റെ പിന്നാലെ ഇവരും കൂടുതൽ ശക്തിയോടെ മുളച്ചു വരും. നീ അവന്റെ ശിഷ്യനല്ലേ? ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ഞാനൊന്ന് പുറകെ കൂടിയതാ ഒന്ന് കാണാൻ. ഇല്ല, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവന്റെ കൂടെ തന്നെയാ. ഇതെന്ത് കഷ്ടാണ്! എനിക്ക് അവനെ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞൊഴിയാൻ നിനക്ക് പറ്റുമോ? നീ അവന്റെ അന്യായികളിൽ പ്രധാനി തന്നെ, സംശയമില്ല. പുറകെ വന്ന് ആക്രമിച്ച് അവനെ തിരികെ കൊണ്ടുപോകാനല്ലേ നീ വന്നത്? ഏയ് സ്ത്രീയെ, ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല, അവനെ അറിയുകയുമില്ല. ഇല്ല, ഇനി കാണാൻ കൂട്ടാക്കുന്നുമില്ല. ഞാൻ തിരികെ പോവുകയാണ്. വെറുതെ ഓരോരോ കുറ്റം എന്റെ ചുമലിൽ ചുമക്കാൻ വയ്യ. ഗുരു, ഞാൻ അങ്ങേക്ക് വേണ്ടി മരിക്കും. എന്റെ പാദങ്ങൾ കഴുകി ചുംബിച്ച അങ്ങേക്കൂടാതെ ഒരു ജീവിതം ഈ പത്രോസിനില്ല. ഇല്ല പത്രോസേ, ലോകം എന്നെ ദുഷിക്കുന്ന സമയം വരുന്നു. നീയും എന്നെ തള്ളിപ്പറയും. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ദൈവ മഹത്വം പൂർത്തീകരിക്കുവാൻ നിന്നാവ് തള്ളി പറഞ്ഞതല്ലേ? ദൈവമഹത്വം പൂർത്തീകരിക്കുവാൻ നിന്നാവ് തള്ളി പറഞ്ഞതല്ലേ? നിന്നിലെ വിശ്വാസം ഞാനറിഞ്ഞു, വ്യാകുലനാകല്ലേ മകനെ, വ്യാകുലനാകരുതേ. ഊർ
ദൈവികർക്കെന്നും ശക്തി പകർന്നും വിളിച്ചതും ഞാനല്ലേ മകനേ. പൂർവികർക്കെന്നും ശക്തി പകർന്നും വിളിച്ചതും ഞാനല്ലേ മകനേ. പാറയാകും നിന്നിൽ സഭാ, പ്രപഞ്ചത്തിൻ സീമയോളം വഴി നടത്തും. നീ എൻ്റെ ജനതയെ നയിച്ചിടും, നീ എൻ്റെ ജനതയെ നയിച്ചിടും. നിന്നിലെ വിശ്വാസം ഞാനറിഞ്ഞു, വ്യാകുലനാകല്ലേ മകനെ വ്യാകുല. ഗുരു, ഗുരു, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഞാൻ അങ്ങേ തള്ളിപ്പറയും അറിഞ്ഞിട്ടാണല്ലോ അവിടുന്ന് എന്നെ സ്നേഹിച്ചത്. ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണ്? എനിക്ക് അവിടുത്തെ കാണണം. സഹോദര, നാഥൻ കൂടുതൽ സ്നേഹിച്ച ശിഷ്യനാണല്ലോ നീ. എനിക്ക് അവിടുത്തെ കാട്ടിത്തരാൻ നിനക്ക് കഴിയുമോ? അവിടുന്ന് നിന്നെ കൈപിടിച്ചേൽപ്പിച്ച അമ്മയെവിടെ? ഗുരുവിനെ നിഷേധിച്ച് പറഞ്ഞ ഈ ശിഷ്യൻ ആ അമ്മയുടെ പാദങ്ങളിൽ ഒന്ന് വീണോട്ടെ. സഹോദര, വിഷമിക്കരുത്. അവിടുന്ന് എങ്ങും പോയിട്ടില്ല, നമ്മോടൊപ്പമുണ്ട്. എനിക്ക് കാണാം, വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാണവേദനയോളം സഹിച്ച ആ അമ്മ, ഞാൻ അമ്മയെ കൊണ്ടുവരാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ വരും. വേഗം പോകാം. ഈ മഹാഅപരാധത്തിന്റെ വീർപ്പുമുട്ടലിൽ ശ്വാസം മുട്ടി മരിക്കും മുമ്പ് എനിക്ക് ഈശോയെ കാണണം, അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കണം. ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും എപ്പോഴും കൂടെ നടന്നിരുന്ന നമ്മുടെ സാമീപ്യം. അവിടുന്ന് നമ്മുടെ പാദങ്ങൾ ചുംബിച്ച് നമ്മളോ കാരിരുമ്പുകളാൽ ആ പാദത്തിൽ ആണിതറക്കുന്നത് നോക്കി നിന്നു. ഈ ലോകം തള്ളിപ്പറഞ്ഞ ദുഷിച്ച നമ്മുടെ നാഥൻ ഇനി ഈ ലോകത്തിലേക്ക് വരുമോ? നാഥ, ഒരു സ്വസ്ഥതയുമില്ലല്ലോ. അമ്മേ, ഞങ്ങളുടെ പ്രിയമാതേ, ഇനി ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ അനാഥരായി, അല്ല, ഞങ്ങളുടെ തന്നെ തെറ്റുകളാൽ അനാഥരാക്കപ്പെട്ടു. എന്റെ ദുഃഖം അകറ്റാനാണ് നിങ്ങളെ അനാഥരാക്കാതെ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്. ഞാൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടു. ഇനി അവൻ പറയുന്നത് ഞാൻ നിവർത്തിക്കേണ്ടേ? വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ വരും. സമാധാനം നിങ്ങളോടുകൂടെ. അവൻ വരുന്നതുവരെ ആരും ഇവിടെ വിട്ടു പോകരുത്. പ്രലോഭനങ്ങൾ പലതും ഉണ്ടാകാം. നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടിയല്ല, ഇനി നിങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ യാചന. അവൻ വരും. വെറും മത്സ്യത്തിന്റെ പിന്നാലെ പോയിരുന്ന എന്നെ മനുഷ്യന്റെ പിന്നാലെ പോവാൻ പഠിപ്പിച്ചത് എന്റെ ഗുരുവാണ്. ആ ഗുരുവിന്റെ പ്രിയ മാതാവ് ഇപ്പോൾ നമ്മുടെ അമ്മ. അമ്മയെ, അമ്മയുടെ സാമീപ്യം തന്നെ ഞങ്ങൾക്ക് ആശ്വാസം തരുന്നതാണ്. ഇല്ല, അവൻ വരുന്നത് വരെ ഇവിടം വിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല. വിഷമിക്കരുത് മക്കളെ. അതെ, എനിക്ക് കാണാം എന്റെ മകനെ.
സമയമാകുമ്പോൾ അവൻ വരും. അതുവരെ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ അലങ്കൃതമായ ഒരു പറുദീസ തന്നെ നമുക്കിവിടെ സ്ഥാപിക്കാം. നമ്മുടെ അപേക്ഷകളാൽ പ്രാർത്ഥനകളാൽ ഈ സഹ്യോൻ മാളിക ഒരു പറുദീസ തന്നെയാകട്ടെ. സഹിയോൻ മാളികയിൽ പ്രാർത്ഥനാവേളയിൽ, സഹിയോൻ മാളികയിൽ പ്രാർത്ഥനാവേളയിൽ, മാതാവും ശിഷ്യഗണങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദാനം നൽകിയ താതൻ തിനാളമായി പരിശുദ്ധ കൃപയാൽ നിറച്ചുവല്ലോ. വാഗ്ദാനം നൽകിയ താതന്തി നാളമായി പരിശുദ്ധ കൃപയാൽ നിറച്ചുവല്ലോ. സഹിയോൻ മാളികയിൽ ീശനെ ആരാധനയാൽ ചേർത്തുവല്ലോ. ജനപദങ്ങൾ ഉന്നതനീശനെ ആരാധനയാൽ ചേർത്തുവല്ലോ. സഹിയോൻ മാളികയിൽ പ്രാർത്ഥനാവേളയിൽ, മാതാവും ശിഷ്യഗണങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ വാഗ്ദാനം നൽകിയ താതന്തി നാളമായി പരിശുദ്ധ കൃപയാൽ നിറച്ചുവല്ലോ. വാഗ്ദാനം നൽകിയ താതന്തി നാളമായി പരിശുദ്ധ കൃപയാൽ നിറച്ചുവല്ലോ. സഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിനാൽ ഉയർത്തപ്പെട്ട തീനാളം ലോകത്തിൻ്റെ അതിർത്തികൾ താണ്ടി എല്ലായിടങ്ങളിലും വ്യാപിച്ചു. അങ്ങനെ മാനവരാശിക്ക് നഷ്ടമായ പറുദീസ അനുഭവം പുനഃസ്ഥാപിക്കപ്പെട്ടു. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പാതയിലൂടെ മുന്നേറിയ സഭ വീണ്ടും കാലത്തിൻ്റെ ഇരുളാർന്ന കുത്തൊഴുക്കിൽ അല്പം ആടി വിലയപ്പെട്ടു. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെയുള്ള ആ ത്യാഗനിർഭരമായ ജീവിതയാത്ര ഏറ്റെടുത്ത സഭാപിതാക്കന്മാർ തങ്ങളുടെ ജീവിതത്തിലും അത് പകർത്തിക്കൊണ്ട് പറുദീസ അനുഭവത്തിൻ്റെ തിരിതെളിച്ചു. മാർ തോമാസ് ലിഖായിലൂടെ മലയാളക്കരയിലും ആ പറുദീസ അനുഭവം സംജാതമായി. മലങ്കര നാട്ടിൽ ഉടലെടുത്ത ഭിന്നതകളെ ഉന്മൂലനം ചെയ്ത് പുണ്യശ്ലോകനും ഭാഗ്യസ്മരണാർഹനുമായ മാർ ഇവാനിയോസ് പിതാവ് മാതൃസഭയെ പുൽകി ആ പറുദീസ അനുഭവത്തിൻ്റെ പൂർണ്ണത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ രൂപീകരണത്തിലൂടെ പൂർത്തിയാക്കി. വചനമേ എൻ പിതാവേ, എന്നാൽ പിതാവേ, സത്യവിശ്വാസത്തിൻ വചനമേ, ദിശയറിയാതെ അലയും ആട്ടിൻ കൂട്ടത്തെ നീ ഒരുക്കേണമേ, ദിശയറിയാതെ സത്യവിശ്വാസത്തിൻ വചനമേ, വിശയറിയാതെ അലയും നാട്ടിൻ കൂട്ടത്തെ നീ ഒരു കേണമേ, ആട്ടിൻ കൂട്ടത്തെ നീ ഒരു കേണമേ.
സഭാദാസൻ മാർ ഇവാനിയോസ് പിതാവിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അഞ്ചിൽ നിന്ന് ലക്ഷങ്ങളായി. മുണ്ടൻമലയിൽ താപസവര്യൻ തെളിച്ച ദീപശിഖ അങ്ങനെ മലയാളക്കരയെ പ്രകാശപൂരിതമാക്കി. കടൽ കടന്ന് ഈ മരുഭൂമിയിലും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിത്ത് പാകപ്പെട്ടു. വിരലിലെണ്ണാവുന്ന പ്രവാസ വിശ്വാസി സമൂഹം തുടങ്ങിവെച്ച സുവിശേഷ ദൗത്യം ഇന്ന് 10,000 നെഞ്ചിലേറ്റുമ്പോൾ ഷാർജ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പിന്നിട്ട വഴികളിലെ അനേകരുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കയ്യൊപ്പുകൾ നെഞ്ചിലേറ്റുന്നു. ആ പാദമുദ്രകൾക്ക് മുമ്പിൽ അവർ ചാർത്തിയ കയ്യൊപ്പുകൾ ഇന്നിൻ്റെ വഴികളിലെ പാഥേയമാകുമ്പോൾ നന്ദി, നന്ദി, നന്ദി മാത്രം. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. അതെ, ഇത് നഷ്ടപ്പെട്ട പർദീസയുടെ പുനഃസ്ഥാപനം. പർദീസയിൽ സർവവും സൃഷ്ടിച്ച നാഥൻ, സർവവും മനുഷ്യനായി നൽകി ദൈവം. പർദീസയിൽ സർവവും സൃഷ്ടിച്ച നാഥൻ, സർവവും മനുഷ്യനായി നൽകി ദൈവം. പാപത്തിൻ കനി തിന്ന് പർദീസ നഷ്ടമായി ദൈവരാജ്യത്തിൽ നിന്നകന്നു മർത്യൻ. പാപത്തിൻ കനി തിന്ന് പർദീസ നഷ്ടമായി ദൈവരാജ്യത്തിൽ നിന്നകന്നു മർത്യൻ. വീണ്ടെടുക്കാൻ അവൻ അമ്മതൻ ഉദരത്തിൽ ലോകൈകനാഥനായി ജനിച്ചു മണ്ണിൽ. ക്രൂശിച്ചു പാപികൾ രക്ഷ നൽകിയോനെ, എങ്കിലും സ്നേഹിച്ചു ദൈവത്തിൻ്റെ. സത്യമാം സഭയെ തിരിച്ചറിഞ്ഞൊരു താതൻ, പുനരൈക്യത്തിൻ പുണ്യ പിതാവ്. സത്യമാം സഭയെ തിരിച്ചറിഞ്ഞൊരു താതൻ, പുനരൈക്യത്തിൻ പുണ്യ പിതാവ്. വളർന്നു വലുതായി കൈരളി മണ്ണിൽ ലോകത്തിൻ സൂര്യകിരണമായി. വളർന്നു വലുതായി കൈരളി മണ്ണിൽ ലോകത്തിൻ സൂര്യകിരണമായി. ഏഴു മലകൾ ഏഴു വർണ്ണങ്ങളാൽ പുതിയൊരു സംസ്ഥ